മഹാരാഷ്ട്രയിൽ അടുത്ത കുതികാൽവെട്ടിന് തട്ടകം ഒരുങ്ങുന്നു. ഷിൻഡെ പുറത്തേക്ക്, പുതിയ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങി അജിത് പവാർ. ഷിൻഡെ പക്ഷ ശിവസേന വിഭാഗത്തെ തേച്ച് ബിജെപി. വിശ്വാസവഞ്ചനയിൽ മാറിമറിയാൻ ഒരുങ്ങി മഹാരാഷ്ട്ര രാഷ്ട്രീയം. നമസ്കാരം, ലക്ഷ്യ ന്യൂസിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇനിയും അവസാനം വന്നിട്ടില്ലെന്ന് തെളിയുന്നു. പൊട്ടനെ ചട്ടൻ ചൊദിച്ചാൽ ചട്ടനെ ദൈവം ചൊദിക്കുമെന്ന വാക്കുകൾ രാഷ്ട്രീയത്തിൽ അന്വർത്ഥമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഉദ്ധവ് താക്കറെയെ മലർത്തിയടിച്ച് സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ ബിജെപിയിലെത്തിയ ഭരണം പിടിച്ച് മുഖ്യമന്ത്രി കസേരയിൽ കയറിപ്പറ്റിയ ഷിൻഡേക്ക് പണി കിട്ടാൻ ഒരുങ്ങുകയാണ്. ആ കസേര തെറിക്കാൻ പോവുകയാണ്. അതെ, അജിത് പവാർ പക്ഷം NCP ബിജെപിയിലെത്തിയതിനെ തുടർന്ന് വളരെയധികം രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് അവിടെ വേദിയായിരുന്നു. ധനകാര്യം ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകൾ തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട അജിത് പവാർ പക്ഷത്തിന് അവയൊന്നും നൽകാൻ ഷിൻഡെ പക്ഷം താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന സാഹചര്യവും നമ്മൾ കണ്ടു. എന്നാൽ ബിജെപി ദേശീയ നേതൃത്വത്തെ നേരിൽ കണ്ടുകൊണ്ട് അജിത് പവാർ ആ മേഖലകളെല്ലാം പിടിച്ചെടുത്തു. ഇപ്പോഴിതാ അതിനു പുറകെ മുഖ്യമന്ത്രി കസേരയും പിടിച്ചെടുക്കാനൊരുങ്ങുകയാണ് അജിത് പവാർ. കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാനാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന ഇറക്കി അവരെ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 10 ലോക്നാഥ് ഷിൻഡെ അടക്കമുള്ള ശിവസേന MLA അയോഗ്യരാക്കി അജിത് പവാറിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ ഒരുങ്ങുന്നുവെന്നാണ് അദ്ദേഹം ഒരു പ്രാദേശിക ചാനലിന് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു വെക്കുന്നത്. താനെ എന്ന തന്റെ മണ്ഡലത്തിൽ ഒഴികെ മറ്റൊരിടത്തും യാതൊരുവിധ സ്വാധീനവുമില്ലാത്ത ഷിൻഡെയുടെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ യാതൊരുവിധ താല്പര്യവും BJPക്കില്ല എന്ന മതമാണെന്നാണ് ഇപ്പോൾ ചവാൻ പറഞ്ഞു വെക്കുന്നത്. യൂസ് ആൻഡ് ത്രോ എന്ന പ്രധാനമന്ത്രിയുടെ അതേ പ്രവർത്തന രീതിയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. അജിത് പവാർ പാർട്ടിയിലേക്ക് എത്തിയത് മുതൽ BJP പ്രാതിനിധ്യം കൊടുക്കുന്നത് അജിത് പവാറിന് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വാസ്തവത്തിൽ ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിൽ അജിത് പവാർ ധനമന്ത്രിയായിരിക്കെ നേരിട്ട പല വിവേചനങ്ങളും പ്രശ്നങ്ങളുമാണ് ഷിൻഡെ പക്ഷത്തെ മറുകണ്ഠം ചാടാൻ പ്രേരിപ്പിച്ച ഘടകം പോലും. അതേ അജിത് പവാർ പിന്നെയും തങ്ങളുടെ പക്ഷത്തേക്ക് വന്നതിൽ അസ്വാഭാവികത കാണാതിരുന്നില്ല ഷിൻഡെ പക്ഷം. ഒടുവിൽ അതിത്തരത്തിൽ കലാശിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ഷിൻഡെയുടെ വിധിയാണ്. BJP ദേശീയ നേതൃത്വത്തിന്റെ മനോഭാവം വെച്ച അജിത് പവാറിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുവാനാണ് BJP താല്പര്യപ്പെടുന്നത്. അതും പവാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തിലെത്തിക്കൊണ്ട്. ചവാൻ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്. അജിത് പവാർ BJP പക്ഷത്തേക്ക് ചാഞ്ഞപ്പോൾ തന്നെ ഷിൻഡെയുടെ കസേരയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങിയിരുന്നു. എന്നാൽ അജിത് പവാറിന്റെ ഈ വരവ് തങ്ങൾക്ക് യാതൊരു വിധത്തിലും ഭീഷണി ഉയർത്തുന്നില്ല എന്നായിരുന്നു അന്ന് ഷിൻഡെ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും അതെല്ലാം ഇപ്പോൾ ജലരേഖയ്ക്ക് സമാനമായി തീർന്നു കഴിഞ്ഞു. ഇനി കണ്ടറിയണം എന്താവും ഷിൻഡെ പക്ഷം ശിവസേനയുടെ ഭാവിയിലെ സ്ഥിതിയെന്ന്.